ഗ്രാമവും ഗ്രാമീണ നന്മകളും തൊടിയിലെ വൃക്ഷങ്ങളും പലർക്കും ഗൃഹാതുരമായ ഓർമ്മകളാണ്. ചെടികളെ ബൊട്ടാണിക്കൽ നാമങ്ങളിലൂടെ മാത്രമറിയുന്ന അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഗൃഹാതുരത്വം എന്നൊന്നുപോലുമില്ല. സുസ്മേഷ് ചന്ദ്രോത്തിന്റെ ഹരിതമോഹനം എന്ന കഥയുടെ പാഠാന്തര പഠനം. ഡോക്ടർ പി സുരേഷ് എഴുതിയ പൂമരത്തിന്റെ വേരുകളും വീടിന്റെ ചില്ലകളും. ഡോക്ടർ പി സുരേഷിന്റെ ഈ പഠനത്തിന് ശബ്ദം നൽകുന്നു അംശു വി എസ് വർക്കല. പരിസ്ഥിതിയെപ്പറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന് ഈ ഭൂമി ആരുടേതാണ് എന്നതുതന്നെയാണ്. ഭൂമിയുടെ അവകാശികൾ ആരാണ് എന്ന ബഷീറിന്റെ ചോദ്യവും ഇതുതന്നെയായിരുന്നു. അമേരിന്ത്യൻ ഗോത്രവർഗ തലവനായ സിയാറ്റിൽ മൂപ്പൻ 1854 തന്റെ ചരിത്രപ്രസിദ്ധമായ ചോദ്യങ്ങളിലൂടെ വെള്ളക്കാരോട് ചോദിച്ച വിഖ്യാതമായ ചോദ്യം എല്ലാ പാരിസ്ഥിതിക ചർച്ചകളുടെയും ആണിക്കല്ലാണ്. ഇത് ഞങ്ങൾക്കറിയാം, ഭൂമി മനുഷ്യന്റേതല്ല, മനുഷ്യൻ ഭൂമിയുടേതാണ്. ഇത് ഞങ്ങൾക്കറിയാം, ഒരു കുടുംബത്തെ ഒന്നാക്കുന്ന രക്തത്തെ പോലെ എല്ലാം തമ്മിൽ ബന്ധിക്കപ്പെട്ടവയാണ്, എല്ലാം തമ്മിൽ ചേർക്കപ്പെട്ടവയാണ്. ഭൂമിയിൽ സംഭവിക്കുന്നതെല്ലാം ഭൂമിയുടെ മക്കൾക്കും സംഭവിക്കും. ജീവന്റെ വല നെയ്തത് മനുഷ്യനല്ല, അവനതിൽ ഒരിഴ മാത്രമാണ്. ആ വലയോട് അവൻ ചെയ്യുന്നതെല്ലാം അവൻ തന്നോട് തന്നെയാണ് ചെയ്യുന്നത്. മനുഷ്യകേന്ദ്രിതമായ മുതലാളിത്ത വികസന സങ്കല്പത്തിന്റെ കുതിപ്പിൽ ഈ പാരിസ്ഥിതിക വിവേകം നമുക്ക് നഷ്ടപ്പെട്ടു. ഭൂമി മനുഷ്യന് മുറിച്ചു വിൽക്കാനും ചൂഷണം ചെയ്യാനും ഉള്ളതാണെന്ന് നാം കരുതി. കാടുകൾ കയ്യേറാനുള്ളതും ജലം മാലിന്യം കലക്കാനുള്ളതും വയൽ നികത്താനുള്ളതുമാണെന്ന് നാം വിശ്വസിച്ചു. കുന്നുകൾ മണ്ണിന്റെ വെറും നിക്ഷേപം മാത്രമാണെന്ന് വിചാരിച്ചു. അങ്ങനെ പ്രകൃതിയും മനുഷ്യനും തമ്മിൽ നിലനിന്നിരുന്ന പാരസ്പര്യം എവിടെയോ വെച്ച് കൈമോശം വന്നു. ഗൃഹാതുരതയുണർത്തുന്ന കേവല പ്രകൃതി സ്നേഹമായല്ല, സൂക്ഷ്മമായ പാരിസ്ഥിതിക രാഷ്ട്രീയ ബോധമായാണ് പല കവിതകളിലും കഥകളിലും പ്രകൃതി കടന്നുവരുന്നത്. പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന ഒരുപക്ഷെ അപ്രായോഗികമായ സന്ദേശങ്ങൾ സാഹിത്യത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നതിൽ കഴമ്പുണ്ടാവണമെന്നില്ല. എന്നാൽ വലിയ തിരിച്ചറിവുകളിലേക്ക് നയിക്കുന്ന പാരിസ്ഥിതിക വിവേകങ്ങൾക്ക് തിരി കൊളുത്താൻ എഴുത്തുകൾക്ക് കഴിഞ്ഞേക്കാം. അത്തരത്തിൽ അവബോധ നിർമ്മിതിയിലേക്ക് നയിക്കുന്ന കഥയാണ് പുതുകാല കഥാകാരന്മാരിൽ ശ്രദ്ധേയനായ സുസ്മേഷ് ചന്ദ്രോത്തിന്റെ ഹരിതമോഹനം. പാരിസ്ഥിതികമായ ഒരു ബദൽ ജീവിതം സൃഷ്ടിക്കുന്ന അരവിന്ദാക്ഷൻ എന്ന മധ്യവർഗ ഗുമസ്തന്റെ കഥയാണ് സുസ്മേഷ് ചന്ദ്രോത്തിന്റെ ഹരിതമോഹനത്തിൽ പറയുന്നത്. നഗരത്തിലെ ഫ്ളാറ്റിൽ താമസിക്കുന്ന അരവിന്ദാക്ഷൻ കിട്ടുന്നിടത്തു നിന്നെല്ലാം മരത്തൈകൾ ശേഖരിച്ചു കൊണ്ടുവന്ന് ടെറസിൽ നട്ടുനനയ്ക്കുന്നതും അയാളുടെ അത്തരം ചെയ്തികളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് കഥയുടെ പ്രമേയം. മറ്റുള്ളവർക്ക് യുക്തിരഹിതമെന്നോ ഭ്രാന്തെന്നോ തോന്നുന്ന പ്രവൃത്തി അരവിന്ദാക്ഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരവും സർഗാത്മകവുമായിരുന്നു. മരങ്ങൾ വളർന്ന് കാടായി കെട്ടിടം തന്നെ നിലം പതിക്കുമെന്ന് ഭാര്യയായ സുമന ആശങ്കപ്പെടുമ്പോഴും അരവിന്ദാക്ഷൻ ഇളകുന്നില്ല. പ്രകൃതിയിൽ നിന്ന് ഗ്രാമത്തിൽ നിന്ന് അകന്നു പോകുന്നതോടെ അന്യവൽക്കരിക്കപ്പെടുന്ന മനുഷ്യന്റെ വേദന അരവിന്ദാക്ഷനിലൂടെ കഥാകൃത്ത് കാണിച്ചു തരുന്നു. ഓർമ്മകളിലെ ഹരിതാഭമായ ഒരിടം പുനഃസൃഷ്ടിച്ചുകൊണ്ട് വർത്തമാനത്തിന്റെ യാന്ത്രികമായ ചെടിപ്പിനെ മറികടക്കാൻ കഴിയുമോ എന്ന പോംവഴിയാണ് അരവിന്ദാക്ഷൻ അന്വേഷിക്കുന്നത്. വേരുകൾ ഗ്രാമത്തിലും ചില്ലകൾ നഗരത്തിലുമായി പോയ ഒരു മനുഷ്യന്റെ സംഘർഷവും നിസ്സഹായ അവസ്ഥയുമാണ് സുസ്മേഷ് അവതരിപ്പിക്കുന്നത്. മണ്ണും ചെടിയുമൊക്കെ സോയിലും പ്ലാന്റുമാകുന്ന ഒരു കാലത്ത്, മണ്ണ് ഇച്ചീച്ചിയായി കരുതപ്പെടുന്ന കാലത്ത്, മണ്ണിനോടും മരങ്ങളോടുമുള്ള അരവിന്ദാക്ഷന്റെ സ്നേഹം എങ്ങനെയാണ് സമൂഹം സ്വീകരിക്കുന്നത് എന്ന് ഈ കഥ നമ്മോട് പറയുന്നു. നാട്ടിൻപുറത്തെ മാങ്ങകൾക്കെല്ലാം രുചി ഈ മാംഗോ ഫ്രൂട്ടിക്കുള്ള പോലാണോ എന്ന് ചോദിക്കുന്ന മകളെ പി പി രാമചന്ദ്രൻ മാമ്പഴക്കാലം എന്ന കവിതയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അരവിന്ദാക്ഷന്റെ മക്കളും അത്തരമൊരു തലമുറയുടെ പ്രതിനിധികളാണ്. അവരുടെ ഓർമ്മകളിൽ കാടോ മരമോ ഗ്രാമമോ ഇല്ലാത്തതിനാൽ അവർക്ക് ഗൃഹാതുരത്വങ്ങളുമില്ല. ഇലഞ്ഞിമരം അവർക്ക് ഇലഞ്ചിയാവുന്നു. ഒരു ചത്ത ജന്തുവിനോടുള്ള പേടിയോടെയും അറപ്പോടെയുമാണ് മകൾ പീലി ഇലഞ്ഞിത്തൈ നിരീക്ഷിക്കുന്നത്. അയാളുടെ മനസ്സിലാവട്ടെ ചിതറിക്കിടക്കുന്ന ഇലഞ്ഞിപ്പൂക്കളുടെ ചിത്രം വാസനയോടെ നിറയുകയാണ്. ഗ്രാമത്തിന്റെ പച്ചപ്പിൽ നിന്ന് ഇനിയും വിട്ടുപോരാത്ത ഒരു കുട്ടി അയാളുടെ ഉള്ളിൽ കളിവീടുണ്ടാക്കി കളിക്കുന്നുണ്ട്. അയാളുടെ കുട്ടികൾക്ക് മരങ്ങൾ എന്നത് ക്രിസ്മസ് ട്രീ എന്ന പരിചിത രൂപത്തിലേ സങ്കല്പിക്കാൻ കഴിയുന്നുള്ളൂ.
അവർക്ക് മത്സ്യങ്ങൾ ചില്ലുഭരണിയിൽ കാഴ്ചയാവുന്ന കൗതുക ജീവികൾ മാത്രം. അവരുടെ ജൈവലോകം അവർക്ക് അപരിചിതമാണ്. അനുഭവങ്ങളുടെ ചൂടും ചൂരും നിറഞ്ഞ ഭൂതകാലത്തിന്റെ ഓർമ്മയിൽ വെന്തുരുകുകയാണ് അരവിന്ദാക്ഷൻ. എന്നാൽ കുട്ടികളാവട്ടെ, കേവല കൗതുകത്തിന്റെ നൈമിഷികതയിൽ ഭൂതകാല ഭാരങ്ങളില്ലാതെ വർത്തമാനകാലത്തു മാത്രം ജീവിക്കുന്നു. ഹരിതമോഹനം മാന്ത്രിക യാഥാർത്ഥ്യത്തെ ആശ്രയിക്കാതെ യഥാർത്ഥ ജീവിതത്തിൽ നിന്നു തന്നെ സ്വപ്ന സദൃശമായ മറ്റൊരു ലോകം മെനഞ്ഞെടുക്കുന്നു. ഇലഞ്ഞിമരത്തൈ വേരുപിടിപ്പിക്കാൻ ഇത്തിരി മണ്ണ് കൊണ്ടുവന്നപ്പോൾ ലിഫ്റ്റിൽ തൂവിപ്പോയതിന് ഫ്ളാറ്റിന്റെ മുഖ്യ നടത്തിപ്പുകാരനായ രാജൻപിള്ള അയാളെ വഴക്കു പറയുന്നു. ഒറിജിനലിനെ വെല്ലുന്ന പ്ലാസ്റ്റിക് ചെടി കിട്ടും, അത് വാങ്ങിയാൽ പോരെ എന്നാണ് അയാളുടെ ചോദ്യം. ചെടികളെയും പൂക്കളെയും പഴങ്ങളെയും മാത്രമല്ല, ഇല്ലത്തെ ആനയെയും അവസാനം മനുഷ്യനെയും പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചു കൊടുത്ത് ഗ്രാമം കീഴടക്കുന്ന ഒരു കറുത്ത കന്നടക്കാരനെ പ്ലാസ്റ്റിക് എന്ന കഥയിൽ എം മുകുന്ദൻ അവതരിപ്പിക്കുന്നത് ഇവിടെ ഓർക്കാവുന്നതാണ്. തങ്ങളുടെ കുട്ടികൾ ലിഫ്റ്റിൽ വെച്ച് മണ്ണ് തൊട്ടത് മിസ്സിസ് പൂർണിമയ്ക്കും മിസ്സിസ് ചന്ദ്രതാരയ്ക്കും സഹിക്കാനേ കഴിയുന്നില്ല. രണ്ടു തരം ലോകങ്ങളുടെ തടവറയിലാണ് വ്യത്യസ്ത തലമുറകൾ. അരവിന്ദാക്ഷന്റെ അനുഭവ ലോകം വേറെയായിരുന്നു, മറ്റുള്ളവർക്ക് അപരിചിതമായ ലോകം. അരവിന്ദാക്ഷൻ തന്റെ സ്വത്വബോധത്തിന്റെ അർത്ഥം തേടുന്നത് തന്റെ ഗ്രാമവും തന്റെ മണ്ണും സമ്മാനിച്ച പശ്ചിമയിലാണ്. ഏറെക്കാലമായി അയാൾ ഒരു ഗ്രാമത്തിലെ ഇത്തിരി മണ്ണിൽ ഒരു കൊച്ചു വീടുണ്ടാക്കുന്നത് സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട്. മുറ്റത്ത് പൂന്തോട്ടവും പിന്നിൽ കുളവും കുറച്ചു മരങ്ങൾ വെക്കാനുള്ള സ്ഥലവുമുള്ള ഒരു സങ്കല്പമായിരുന്നു അത്. ആ സങ്കല്പത്തിലേക്ക് എന്റെ ഇല്ലായ്മ പകരുന്ന ലജ്ജ കൊണ്ട് ഇത്ര നാളും കയറി വരാൻ മടിച്ചു നിന്ന ഇലഞ്ഞിയാണ് ഇന്നലെ വന്നെത്തിയിരിക്കുന്നത് എന്നുകൂടി കഥാകൃത്ത് എഴുതുന്നു. അങ്ങനെ ആ ഇലഞ്ഞിമരം ഇല്ലായ്മകളെ ദാരിദ്ര്യത്തെ മറയ്ക്കാൻ സഹായിക്കുന്ന സുഗന്ധവാഹിയായ ഒരു സ്വപ്നവൃക്ഷമായി അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. മറ്റൊരിക്കൽ അയാൾ വാങ്ങിയത് ഇലഞ്ഞിത്തൈയിനേക്കാൾ കുറച്ചുകൂടി വലുതായ ചെമ്പകത്തൈയായിരുന്നു. രണ്ടും പൂമരങ്ങൾ തന്നെ. ആ പൂമരങ്ങളൊക്കെ വളർന്നു നിൽക്കുന്നത് തന്റെ ദാരിദ്ര്യത്തിന്റെ ഉണങ്ങിക്കരിഞ്ഞ യാഥാർത്ഥ്യങ്ങൾക്ക് മുകളിൽ വേദികളാഴ്ത്തിയാണെന്ന് അയാൾ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ അയാളുടെ മരങ്ങളോടുള്ള അഭിനിവേശം നിലയ്ക്കുന്നേയില്ല. മന്ദാരവും നാഗലിംഗ മരവും നീർമാതളവും മെയ്വാകയും പുന്നയും ആര്യവെപ്പും ഉൾപ്പെടെയുള്ള മരങ്ങൾ ലിഫ്റ്റ് കയറി അയാളുടെ ഫ്ളാറ്റിലേക്ക് എത്തുകയും പച്ചില തഴച്ച് ടെറസ് ഒരു ചെറിയ വനമായി മാറുകയും ചെയ്തു. അരവിന്ദാക്ഷനെ ജീവിപ്പിക്കുന്നത് ഹരിതമോഹനമായ ജീവൽ പ്രകൃതിയാണ്. അയാളുടെ സ്വപ്നങ്ങളിൽ നിറയെ മണ്ണും മരങ്ങളും നിറഞ്ഞു നിൽക്കുന്നു. താൻ ജീവിക്കുന്ന കുടുസു വീടിന്റെ പരിമിതികളെ തലയ്ക്കു മുകളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന വൃക്ഷങ്ങളിലൂടെയാണ് അയാളിപ്പോൾ മറക്കാൻ ശ്രമിക്കുന്നത്. രാവിലെയും വൈകുന്നേരവുമൊക്കെ കൂടുതൽ സമയവും അരവിന്ദാക്ഷൻ ചെടികൾക്കിടയിലാണ് ചെലവഴിക്കുന്നത്. കാർഷെഡിനരികിലെ ഇത്തിരി മണ്ണിൽ കണിക്കുന്ന വിത്തുകൾ പാകാൻ ഇരുട്ടത്ത് പോയതിന് അയാൾ അപമാനിതനാകുന്നു. അയാളെ ഒളിഞ്ഞു നോട്ടക്കാരനായി മുദ്രകുത്തുന്നു. മണ്ണിനോടുള്ള സ്നേഹം പോലും അശ്ലീലമായി മാറുന്ന ഒരു കാലത്താണ് താൻ ജീവിക്കുന്നത് എന്ന വേദനാകരമായ തിരിച്ചറിവിലേക്കാണ് അയാൾ എത്തുന്നത്. ബാങ്ക് വായ്പകളെക്കുറിച്ചും റിയൽ എസ്റ്റേറ്റുകാർ കൊള്ളയടിച്ച സാധാരണക്കാരന്റെ സ്ഥല സ്വപ്നങ്ങളെക്കുറിച്ചുമുള്ള ആലോചനകൾ അരവിന്ദാക്ഷനെ പൊള്ളിക്കുന്നു. ഹെർബേറിയം എന്ന സുമന വിശേഷിപ്പിക്കുന്ന ടെറസ് വനത്തിലാണ് അയാൾ ഇതിൽ നിന്നെല്ലാം ശാന്തി തേടി അഭയം പ്രാപിക്കുന്നത്. നിങ്ങളുടെ മക്കളുടെ പാദങ്ങളുടെ കീഴിലെ മണ്ണ് ഞങ്ങളുടെ പൂർവികരുടെ ചിതാഭസ്മമാണെന്ന് നിങ്ങൾ അവരെ മനസ്സിലാക്കിക്കണം എന്ന് സിയാറ്റിൽ മൂപ്പൻ പറയുന്നുണ്ട്. ഈ ഹൃദയബന്ധത്തിന്റെ തീവ്രത തിരിച്ചറിയുമ്പോഴേ എത്ര അമൂല്യമാണ് നമ്മുടെ ആവാസ ലോകം എന്ന് മനസ്സിലാകൂ. ഇത്തരമൊരു അവബോധത്തിൽ നിന്നു മാത്രമേ പാരിസ്ഥിതിക ജാഗ്രതയുടെ പുതുമുളകൾ ഉണ്ടാകൂ. മരങ്ങളെ ബൊട്ടാണിക്കൽ നൈമിന്റെ അടിസ്ഥാനത്തിൽ മാത്രം മനസ്സിലാക്കുന്ന ഒരു തലമുറയ്ക്ക് അവ പകരുന്ന അനുഭവ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ കഴിയില്ല. കതിരുകാണാക്കിളിയുടെ ഏകാന്ത രോദനമോ രാത്രിയിൽ കുളക്കരയിൽ തവളകൾ നടത്തുന്ന സംവാദമോ ശ്രവിക്കാൻ സാധ്യമല്ലെങ്കിൽ പിന്നെ ജീവിതമെന്താണ് എന്ന സിയാറ്റിൽ മൂപ്പന്റെ ചോദ്യം പ്രകൃതിയെ സൗന്ദര്യാത്മകമായി ആനുഭൂതികമായി മനസ്സിലാക്കേണ്ടുന്നതിന്റെ പ്രസക്തിയാണ് ബോധ്യപ്പെടുത്തുന്നത്. ഇത് തിരിച്ചറിയാൻ അരവിന്ദാക്ഷന് കഴിയുന്നുണ്ട്. അയാൾക്ക് ഓരോ മരവും തന്റെ ജീവകോശങ്ങളുടെ ഭാഗമായി തോന്നുന്നു. അവ നിർമ്മിക്കുന്ന ഹരിതാഭമായ ലോകം തന്റെ ജീവിതത്തെ പുതുക്കിക്കൊണ്ടിരിക്കുന്നതായും പുതിയ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നതായും തോന്നുന്നു. ആസന്ന മരണനായി വഴിയിൽ കിടക്കുന്ന യൂസഫ് സിദ്ദിഖ് എന്ന വൃദ്ധൻ
തനിക്കവസാനമായി കുടിക്കാൻ ലഭിച്ച ഒരു മൊന്ത വെള്ളം ആദ്യം തന്നെ വഴിയിൽ വാടി കരിഞ്ഞു നിൽക്കുന്ന ഒരു മാവിൻ തൈയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതായും ശേഷിച്ചത് കുടിച്ച ശേഷം അവിടെ തന്നെ കിടന്നു മരിക്കുന്നതായും ബഷീർ തേന്മാവ് എന്ന കഥയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. പ്രകൃതിയോടുള്ള ഈ കാരുണ്യത്തിന്റെ അപാരമായ ആർദ്രത തന്നെയാണ് ഹരിതമോഹനം എന്ന ചെറുകഥയും വായനക്കാരിലേക്ക് പ്രസരിപ്പിക്കുന്നത്. സുസ്മേഷ് ചന്ദ്രൂത്തിന്റെ ഹരിതമോഹനം എന്ന കഥയുടെ പാഠാന്തര പഠനം ഡോക്ടർ പി സുരേഷ് എഴുതിയ പൂമരത്തിന്റെ വേരുകളും വീടിന്റെ ചില്ലകളും. ഡോക്ടർ പി സുരേഷിന്റെ ഈ പഠനത്തിന് ശബ്ദം നൽകുന്നു അംശു വി എസ് വർക്കലാൽ.